സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മളെടുക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കാ സുവിശേഷം 1:43. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എലിസബത്ത് മറിയത്തിൻ്റെ ദർശനത്തിൽ തന്നെ തന്നെ മറന്നുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവിൻ്റെ അമ്മ ഇതാ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, നാസ്തി മാതൃ സമം തീർത്ഥം. അമ്മയ്ക്ക് തുല്യമായ ഒരു തീർത്ഥമില്ല. നമുക്ക് ആർക്കാ ഇതറിയാൻ പാടില്ലാത്തത്? ശരിക്കും പറഞ്ഞാൽ അമ്മയാകുന്ന തീർത്ഥത്തിൽ മുങ്ങി നിവർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ മാതൃസ്നേഹത്തിൻ്റെ സ്തന്യം നുകർന്നുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പിച്ചവെച്ചതും വളർന്നതുമൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ഒരമ്മയെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ, എങ്ങനെയാണ് മറിയം ഇത്രയേറെ സവിശേഷമായ ഒരു മാതൃത്വത്തിലേക്ക് അവൾ പരിവർത്തനം ചെയ്യപ്പെടുന്നത് എന്നുള്ള ധ്യാനം വളരെ അർത്ഥവത്താണ്. കാരണം എല്ലാവരും, പുരുഷനും സ്ത്രീയും ഒന്നടങ്കം, അമ്മത്തം ഒരു മാതൃത്വം ഹൃദയത്തിലും മനസ്സിലും ഏറ്റുവാങ്ങേണ്ടവരാണ്, പ്രത്യേകിച്ച് ഈ കാലയളവിൽ. കാരണം സ്നേഹബന്ധങ്ങൾക്ക് ഇത്രയേറെ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഈ മാതൃത്വമാണ്, ഈ മാതൃവാത്സല്യമാണ് നമ്മളെല്ലാവരെയും പരസ്പരം കൂട്ടിയിണക്കേണ്ട കണ്ണി എന്നോർമ്മിക്കണം. അപ്പോൾ ഈ ഒരു അമ്മയെ വാഴ്ത്തുമ്പോൾ എങ്ങനെയാണ് മറിയം മാതൃത്വത്തിലേക്ക് ഇത്രയേറെ ഉയർന്നത് എന്ന് ചിന്തിക്കുക. വചനം കൃത്യമായിട്ട് അതിന് മറുപടി നൽകുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ, നിന്നെ ഈ ഉദരത്തിലേന്താൻ എന്തു പുണ്യമാണമ്മയ്ക്കു സ്വന്തം. ഓരോ കുഞ്ഞിനെയും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു അമ്മയുടെ ഹൃദയ വിചാരങ്ങളാണ്. ഈ ജന്മത്തെ എൻ്റെ ഉദരത്തിൽ ഉൾക്കൊള്ളാൻ മാത്രം എന്ത് യോഗ്യത, എന്ത് പുണ്യമാണ് എനിക്കുള്ളത്. ജപനാമ മന്ത്ര ചുവട്ടിൽ ഞാൻ ചെയ്ത തപസ്സിൻ്റെ പുണ്യമായിരിക്കാം, ദൈവത്തിൻ്റെ കൃപയാണല്ലോ അത്. അതുകൊണ്ട് മറിയം കൃപ നിറഞ്ഞവളായിട്ടാണ് ഈ ഒരു ജന്മത്തെ, അതായത് ഒരു ദൈവിക ജീവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ ലോകം ഏറ്റവും കൂടുതൽ ഭ്രൂണഹത്യ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോകുമ്പോൾ മറിയത്തിൻ്റെ മാതൃത്വം വളരെ പ്രസക്തമായ ഒരു ധ്യാന വിഷയമാണ്. കൃപ നിറഞ്ഞവളായി, ഫുൾ ഓഫ് ഗ്രേസ്, അതാണ് മറിയം ആദ്യം ചെയ്യുന്നത്. ഈ ഗർഭസ്ഥാവസ്ഥയിലേക്കൊക്കെ കടക്കുന്ന ഓരോ സ്ത്രീയും എന്തുമാത്രം ദൈവകൃപ നിറഞ്ഞിരിക്കണം, ആ ചിന്തയാണ് മറിയം നമുക്കിവിടെ നൽകുക. പിന്നീട് ദൈവദൂതൻ പറയുന്ന ഓരോ വാക്കിനും അവൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുക, അതായത് വചനം കേൾക്കുന്ന നല്ല കാര്യങ്ങൾ, നല്ല വാക്കുകൾ ഹൃദയത്തിലും മനസ്സിലും ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം മറിയത്തിനുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ അമ്മമാർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് തന്നെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു ജീവനെ ഹൃദയത്തിലും മനസ്സിലും ഏറ്റുവാങ്ങുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം ഈ കൃപ നിറഞ്ഞ ഒരവസ്ഥ, ദൈവവചനത്തോട് കാതോർക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു കുഞ്ഞിനെ ഏതെല്ലാം തരത്തിൽ നിന്ന്, എല്ലാ തിന്മകൾ, ഹെറോദോസിൻ്റെയൊക്കെ ആ വലിയ അപകടക്കെണിയിൽ നിന്നൊക്കെ മറിയം രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പലായനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും മറിയം ഒരു കുഞ്ഞിനെ എന്തുമാത്രം സംരക്ഷിക്കുന്നു എന്ന് ഓർമ്മിക്കുക. അവൾ അതുകൊണ്ടാണ് എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരിരുവരും ചേർന്ന് ദൈവത്തെ വാഴ്ത്തുക. കാരണം അവർക്ക് പറയാനുണ്ടായിരുന്ന ഇതാണ്, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് മറിയം. ഓരോ ഗർഭസ്ഥ അവസ്ഥയിലുള്ള ഓരോ വ്യക്തിയും ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. കാരണം ദൈവകൃപ നിറഞ്ഞ് അവർക്ക് ദൈവത്തെ വാഴ്ത്താനുണ്ടാവണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും ഉണ്ടാകണം. അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് തന്നെ തന്നെ ഒരുക്കുകയാണ് മറിയം. ഈ മാതൃത്വത്തിലേക്കുള്ള അവളുടെ വളർച്ചയിൽ അതിമനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ അതുതന്നെയാണ്. അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകി അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിയുക. എന്താ ഈ പിള്ളക്കച്ച? അത് ശാരീരികമായി കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനായിരിക്കാം, അതിനേക്കാളുപരി മാനസികമായിട്ട് ആ കുഞ്ഞിനെ ചേർത്തണയ്ക്കുന്നതാണ്. കാരണം ആരും പ്രസവിച്ചതുകൊണ്ട് അമ്മയാകുന്നില്ല, വെന്ത് മരിക്കുക, നൊന്ത് പെറ്റവളേക്കാൾ വെന്ത് മരിക്കുന്നവളാണ് അമ്മ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്കാണ് മറിയം നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ ഓരോ ജന്മം മനുഷ്യജന്മം, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ഓരോ മനുഷ്യജന്മവും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ ഒരമ്മയുടെ ഉദരം ഒരുക്കപ്പെടുമ്പോൾ, അല്ലെ ദൈവം കടം ചോദിക്കുമ്പോൾ നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമിതാ, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, ദൈവത്തിന് നന്ദി പറയുക, കൃപ നിറഞ്ഞവരായിട്ട് മാറുക. കാരണം സ്വർഗത്തിൽ നിന്ന് ലഭിക്കാതെ മറ്റൊന്നും നമുക്കിവിടെ സ്വീകരിക്കാനായിട്ടാവില്ല. അതുകൊണ്ടാണ് അമ്മ വാത്സല്യ തേൻ കടലാണെന്നും കാരുണ്യം പറ്റാത്ത കടലാണെന്നും കരുണ നിറഞ്ഞു തുളുമ്പുന്ന മിനിഞ്ഞു കത്തുന്ന വിളക്കാണെന്നുമൊക്കെ പറയുന്നത്. ഈ ഒരു ശ്രീകോവിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു നിൽക്കുക എന്ന് തിരിച്ചറിയണം. അങ്ങനെ ആ ഒരു ജന്മത്തെ പൊതിഞ്ഞു പിടിക്കാനായിട്ട് മറിയം ഇത്. അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്നെല്ലാം അവനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു.
അവൻ്റെ വളർച്ചയിൽ അവനെ ദേവാലയത്തിലേക്ക് കൊണ്ടുചെന്ന് കാഴ്ചവെക്കുന്നു. നോക്കി, ഒരു മറിയം എന്തുമാത്രം മാതൃത്വത്തിലേക്ക് വളർന്നു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണിതൊക്കെ. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ജനിക്കുന്ന, എന്നും എക്കാലവും ജനിക്കാനിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഇതുപോലെയൊരു ഒരു മാതൃ സംരക്ഷണം ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് കൊടുക്കാനായാൽ ഈ കാലഘട്ടത്തോടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നന്മയും നമ്മുടെയൊക്കെ ദൈവത്തോടുള്ള കടപ്പാടും അത് തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. ഒരമ്മയായിട്ട് മറിയം എങ്ങനെ തൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നു, അതിൻ്റെ ഒരു ഫോർമേഷനിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ നല്ല വാക്കുകളും നല്ല ചിന്തകളും കൊണ്ട് ഒരു മറിയത്തിൽ നിന്നൊരമ്മ രൂപപ്പെട്ടതുപോലെ നമ്മളിൽ നിന്നും ഉണ്ടാവട്ടെ, നമ്മുടെ ഓരോ വ്യക്തിത്വങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ ഒരു അമ്മത്തം. ഒരു പുരുഷനും ആവശ്യമാണത്, ഏത് പുരുഷനും ആവശ്യമാണ്. കാരണം ഈ അമ്മയുടെ മാതൃവാത്സല്യം എല്ലാവരിലും ദൈവം കൊടുത്തിരിക്കുന്ന വലിയ കൃപയാണ്, അമ്മമാർക്ക് പ്രത്യേകിച്ച്. അതുകൊണ്ട് മറിയത്തിൻ്റെ ഈ മാതൃത്വം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അമ്മയെപ്പോലൊരു തീർത്ഥമില്ല എന്നോർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും അമ്മമാരെ ബഹുമാനിക്കാൻ, അമ്മമാരുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വലിയ കൃപയും കടാക്ഷവും ദാനവുമാണെന്നുള്ള തിരിച്ചറിവിൽ ബഹുമാനിക്കാൻ, ആദരിക്കാൻ നമ്മുടെ കാലഘട്ടത്തിനും സാധിക്കട്ടെ. നന്ദി.